എല്ലാതിരഞ്ഞി ഇന്നലെ നിന്റെ മോൻ നടന്നിട്ട് പോകുമ്പോൾ ഞാൻ നോക്കിപ്പോയി, എന്ത് പാൻറ്റും അവൻ്റെ കോലും, അത് കുണ്ടിയിലെ താഴെ പാൻറ്റും എന്തെന്നത് കോലാതിരഞ്ഞി. അത് ഭണ്ഡാര പറഞ്ഞണക്കേ, കാരണം ഭണ്ഡാര പറഞ്ഞോരു എന്തെന്ന്, നമ്മ ഇടുമ്പോ അത് പള്ളി ട്രൗസർ, ഇപ്പോഴത്തെ പുള്ള അത് ഇടുമ്പോ ബർമൂഡ, അതന്നെ സംഭവം. അതൊന്നും പറഞ്ഞിട്ട് കാര്യം, ഇത് ആരോട് പറയുന്നത്, ഇത് ഓന്റെ മോൻ ഓന്റെ മോൻ എന്ന് പറയാൻ കഴിയില്ല, നമ്മളെ പോലെ നടക്കുന്നതല്ലേ. ആ പുള്ളറ് പേന്റിട്ടില്ല, നമ്മള് പുള്ള പള്ളിക്കെല്ലാം പോയിട്ട് നമ്മൾ നോക്കണം മോന്റെ ബേക്കിൽ, നമുക്ക് എല്ലാം കാണുന്നു. ആ നിക്കാലം ശരിയാവോ അതിഞ്ഞി, അതല്ലേ ഞാൻ ചോദിക്കുന്നത്. നിക്കാലം ശരിയാ, നിക്കാലം ശരിയാ, നീ എന്തിയ കണ്ടിട്ട് മൂടി നോക്കിനാ നീ. നമ്മളെ പണ്ടത്തെ ചങ്കരം കോയി ഉണ്ടായിരുന്നില്ലേ, ചങ്കരം കോയിൽ അതേ മുടി. അത് മാത്രമല്ല, എന്റെ ഒരു ചെക്കന് പണിയില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പച്ചക്കറി പീടിയിലാക്കി നടക്ക. അങ്ങനെ ചെക്കനോട് രാവിലെ പറഞ്ഞ് തക്കാളി പൊട്ടി വന്നിട്ട് ആകുമ്പോ അതിന് മോശമല്ലോ എടുത്തിട്ട് മാറ്റി വെക്കണം. അപ്പൊ ചെക്കൻ ഒരു തക്കാളി എടുത്ത് തല ഇങ്ങനെ തിരിക്കുന്നു, പിന്നെ ഒരു തക്കാളി എടുക്കുന്നു തല ഇങ്ങനെ തിരിക്കുന്നു. തലക്ക് സുഖമില്ലായിട്ടല്ല, അവന്റെ മുടി നേരെ നിൽക്കുന്നില്ല. ഈ തക്കാളി എടുത്ത് പുനിയുമ്പോ മുടി ഇങ്ങനെ പോകുന്നു, അപ്പൊ അവൻ ഇങ്ങനെയല്ല നിൽക്കേണ്ടത്. അതിനെന്തെന്നത് സേഫ്റ്റി ആക്കണം, സേഫ്റ്റി ആക്കലോ അതല്ല ഇങ്ങനെ അത് സേഫ്റ്റി ആക്കുന്നു. അപ്പൊ ഇങ്ങനെല്ലാം ആക്കുന്നു, ചക്കന് കിടക്കിടക്ക് ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെല്ലാം ആക്കുന്നു. എനക്കൊന്നും തിരി അങ്ങനെ പീടിയെന്ന് ഓനെ ഒഴിവാക്കി, കാരണം ഓനെ ഒന്നിക്കുള്ള തക്കാളി എടുക്കട്ടെ, അല്ല മുടി നേരാക്കിട്ടത് മൊയിലാളി എന്നോട് പറഞ്ഞു മതിയാക്കി. എന്റെ മോൻ പൈപ്പിലത്തെ വെള്ളം ഫുള്ള് തീർത്ത് 24 മണിക്കൂറും തലക്ക് വെള്ളം ഒഴിക്കുന്നു, പിന്നെ നീ പറഞ്ഞ കണക്ക് തന്നെ ആക്കുന്നത് എനക്ക് തിരിയുന്നില്ല. എന്തത് ഇങ്ങനെ ആയത്, അത് എന്തത് എന്തെല്ലാം എന്തെല്ലാം ഭാര്യ ഇപ്പൊ വെളുപ്പിക്കുന്നുണ്ടോ ഒരു ഭാര്യ, എന്തോ ഒരു പായിസാര ഒരു പെണ്ണുങ്ങളെ പേര് പറഞ്ഞിട്ട് ഒരു സാധനം, അതിങ്ങനെ വെളിച്ചത് മിനിയാണ് വരെ കരിക്കൂട്ടി കണക്കത്തെ മുറുക്കുള്ളി കണക്കത്തെ ചക്കൻ ഇന്നലെ ഇങ്ങനെ ലംഘുന്നു. ഞാൻ ചോദിച്ചു ഇതേത് ചക്കൻ, ഇത് മറ്റേ ഐസാര മോനല്ലേ, ഞാൻ പറഞ്ഞു ഏത് ഐസാര, മറ്റേ അത്തിഞ്ചാര മോളെ മോൻ ഐസാര ആര് സുക്കൂറ ഞെട്ടിപ്പോയി പയം മിനിയാണ് മുറുക്കൊള്ളി എനിക്ക് ഉണ്ടായി കാക്ക കുളിച്ചിട്ട് കൊക്ക ആവുമോ. അപ്പൊ ചെക്കൻ ഇങ്ങനെ ബെളുത്ത് ബെളുത്ത് ലെങ്കുന്നു ചെക്കൻ, എനിക്ക് തിരിയുന്നില്ല. അങ്ങനെ ചെക്കന് മംഗലം കഴിക്കും, ചെക്കൻ ദുബൈയിലെല്ലാം പോയിട്ട് വന്നതല്ലേ, മംഗലം കഴിക്കണം പറഞ്ഞിട്ട് ചെക്കനെ ബ്രോക്കർ വന്നിട്ട് പറഞ്ഞ്. അപ്പൊ ചെക്കന് ഇവിടെ ഉണ്ടായിട്ടാ ആരോട് ചോദിച്ചാൽ ചെക്കൻ അങ്ങനെ വെളുപ്പ് തന്നെയാണ്. അപ്പൊ ഒരാള് പറഞ്ഞ് കറുപ്പ് എന്ന്, ഒരാള് പറഞ്ഞ് വെളുപ്പ് എന്ന്, ബ്രോക്കർ പറഞ്ഞ് ഞാൻ ആരെ വാക്ക് എടുക്കേണ്ടത്. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ അയച്ചു വിട്ടാ ബ്രോക്കർ പറഞ്ഞ് ആടെ എത്തൂരും ഇത് അങ്ങനെ കയ്യോളം ഈ കളറിന് ഉണ്ടാവും അപ്പ എല്ലാം മാറുമെന്നില്ല, ബ്രോക്കർക്ക് അത്രക്ക് വെളുപ്പുണ്ട്. എന്തോ ഒരു സാധനം ഉണ്ടോ ഒരു തേക്കുന്നത് ഏർന്ന് കൊണ്ടിരുന്നതല്ല, പുള്ളറിലെ വെളുത്തിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മളെ പോലെയുള്ള പെണ്ണെന്ന് പറഞ്ഞ അങ്ങനെ വെളുക്കുമ്പോ അത് ചോരയിലായിട്ടിരിക്കുന്നു അങ്ങനെ വെളുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല എന്തോ ഉണ്ട് അതിന് ഒരു ഇതുണ്ട് എന്താക്ക്. അത് മാത്രല്ല അത് നമ്മളിപ്പോ തിന്നുന്നുണ്ടാ, പുറത്തു പോയിട്ടല്ല തിന്നുന്ന, അതൊന്നും എനിക്ക് കഥ കേക്കണം. പണ്ടല്ല നമ്മ വരയിന്ന് തിന്നിട്ട് പോയിട്ട് പുറത്ത് തൂറല്, പുറത്തുനിന്ന് തിന്നിട്ട് വന്നിട്ട് ഉള്ളിൽ ഉള്ളിൽ തൂർന്നു, അതല്ലേ ഇപ്പോഴത്തെ കഥ. അത് മാത്രല്ല, അപ്പൊ പുര കെട്ടുമ്പോ മൂത്തോനൊറ്റ നിർബന്ധം അത്താച്ചിട് എന്തത് എന്തോ അത്താച്ചിട് പറഞ്ഞിട്ടുണ്ട്, അത് അത് ഉറങ്ങുന്ന നിർത്തുന്ന ആടനെ അനുസരിച്ച് പോയിട്ട് ആടനെ തൂറിയിട്ട് ഇടാൻ വന്ന് കിടക്കും, പുറത്തെ ലേശ അപ്പുറത്തേക്ക് നടക്കാൻ കഴിയാതെ പുതിയാപ്പിളക്ക് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉള്ളിൽ തൂർന്ന പുതിയാപ്പിള വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനത്തെ ഇപ്പോഴത്തെ പുഴ കിട്ടുമ്പോ അതില് അങ്ങനെ പറയും ഇസ്ലാമിന്റെ മാനം കളി ഇപ്പൊ മംഗലത്തിൽ വന്ന. ഇപ്പൊ നീ കണ്ടിട്ടേ, നീ അന്ന് ശവായിട്ടോരും പോയില്ലേ, ശവത്തിന്റെ പെട്ടിയില് കിടത്തിട്ട് ഒരു പുതിയ പിള്ള കൊണ്ടുപോയി. അത് മാത്രമല്ല മംഗലത്തെ വരക്ക് വന്നാല പൊട്ടിക്കല്ലേ ഇന്ന്. ആദ്യം മിനിയാന്ന് വന്നിട്ട് ബോംബ് പൊട്ടിയെന്ന് ഞാൻ പേടിച്ചില്ല, അപ്പള കയ്യിൽ നിന്ന് കസവും അതും ഇതെല്ലാം ഇങ്ങനെ തെറിക്കുന്നുണ്ട്, എനക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിന് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം ഇനിയിപ്പോ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊന്നും മറ്റേ കണ്ട് പഠിക്കും. അപ്പൊ ഒന്ന് എത്ര അച്ചടക്കത്തോടുകൂടിയിട്ടാണ് ആ വിളക്കിന്റെ ചുറ്റോടും കൈ, കാരണം എല്ലാരും ബന്ധപ്പെട്ടാലും കാല് തൊട്ട് ബഹുമാനിച്ചിട്ടല്ലാതെ അങ്ങനത്തെ ഈ തിങ്കൾ എന്തെന്നും എല്ലാം മാറിപ്പോയി. ഇപ്പൊ സോബി കാണിക്കുന്ന അപ്പിയാണ്, നമ്മളെ പുള്ള കാണിക്കുന്നുണ്ടാ പുള്ള. ഇന്നലെ കൊറേ പുള്ള കടമ്പ് ബോള് കളിയില് ജോൻ വേറെ ഏതോ നാട്ടിലെ ആളോരും അങ്ങനെ എന്തോ ആളോര് ഭയങ്കര കല്ലു, കാരണം ഒറ്റം പറയുന്നത് ഓൻ അടിച്ചത് ശരിയല്ലാന്ന്, മറ്റോ പറഞ്ഞു ഓൻ അടിച്ചത് ശരിയല്ല. പണിക്ക് എന്ന് പറഞ്ഞ ചെക്കൻ പോകുന്നില്ല, ചെക്കൻ രാവിലെ ആ മട്ടക്കണി അടിച്ചിട്ട് പോകുന്നു പണിക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഞാൻ ആദ്യമല്ല നിരീക്ഷിച്ച വന്ന ചെക്കന് ഉച്ചവളം ഇനി പൈസ കിട്ടുമായിരിക്കും ഈ പണി. ഞാൻ ചെക്കനോട് ചോദിക്കുകയും ചെയ്തു, അപ്പൊ നീ രാവിലെ പോകുന്നുണ്ടല്ലോ മട്ടക്കണയിട്ട്, അപ്പൊ ആ പൈസ എല്ലാം ഉണ്ടാക്കിയത്, അപ്പൊ ആരോലെ അത് പൈസ ഒക്കെ ഒന്നും അല്ല വെറുതെ കളിക്കാൻ പോകുന്നത്. അതുവരെ ഞാൻ വിചാരിച്ച ചെക്കൻ്റെ പണിക്ക് പോകുന്നതായിരിക്കും. അല്ലാതെ നിന്നോട് ചോദിക്കണമെന്ന് രണ്ടു മൂന്ന് ദിവസം ഞാൻ വിചാരിക്കുന്നത്. രാവിലെ നിന്റെ മോളല്ല കോളേജിൽ പോകുന്നത്, അപ്പൊ ഓള് നേരം വെളുക്കും നിന്റെ പുര കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തുമ്പോ ഒന്ന് ചവിട്ടില് വെച്ചിട്ട് പോകുന്നത്, ആ പല പോലത്തെ എന്ത് മൊബൈൽ ഇപ്പോഴത്തെ അല്ലേ, ആ പല പോലത്തെ ഇപ്പൊ വെച്ചിട്ട് പോകുന്നത് ആയിരിക്കും വിളിക്കുന്നത്. നീ നോക്കുന്നില്ലേ അപ്പൊ ഇത് അമ്മ ഇറക്കുണ്ടായത്, ഇറക്കി ചക്കനോട് പറഞ്ഞിട്ട് ഒരു ഇത്ര പോരയില് കൊണ്ടുവരും. ആ വിളക്കും റേഡി എല്ലാം ഉണ്ടായിരുന്നു, എടുക്കാൻ തന്നെ തിരിയുന്നില്ല, അത് എടുക്കാൻ തന്നെ. ഞാൻ ഇത് ചോദിക്കുമ്പോ പറഞ്ഞത് ഇത് സ്കൂളിൽ നിന്ന് എഴുതാൻ പറഞ്ഞു, എഴുതണ്ടെങ്കിൽ വരും അതാക്കുന്നു ഇതാക്കുന്നു, ഇറക്കുന്നതൊന്നും തിരിയുന്നില്ല. നല്ലോണം സൂക്ഷിക്കണം ഇങ്ങനെ ആയതാക്കല്. പുള്ളേർ പണിക്ക് പോകുന്നില്ല, പുള്ളേർ കളിക്കാൻ വേണ്ടിട്ട് പോകുന്നു. എന്റെ മോന്റെ ചങ്ക് തിരിഞ്ഞന്നെ 24 മണിക്കൂർ കുത്ത പിടിച്ച് 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 ഇപ്പൊ ചങ്കിന് തൂക്കട് വന്ന അതിന് ഇറക്കം മനസ്സിലാകില്ല. അതിന് മോളോ മോൾ 24 മണിക്കൂർ ഞെക്കി 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 എന്തെന്ന് തൊട്ട് നാക്കുന്നത് റബ്ബിനെ അതിന് എന്തെന്ന് ആക്കണ്ട അതിന് ഇങ്ങനെ നമ്മ എങ്ങനെ ജീവിക്കും, നമ്മളെ കാലത്ത് എങ്ങനെ ഉണ്ടായിന് അതിന്. നമ്മളെ കാലത്ത് നീ എന്താ നേരെ നമ്മന്തൊക്കെ തൂന്നിട്ട് കുടിച്ചിട്ട് പുള്ളി പൊങ്ങിട്ട് ഉണക്ക് ചെട്ടിട്ട് കഞ്ഞി പിടിച്ച കാലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നോമ്പിര് വരെ തിന്നാനുണ്ടാ അങ്ങനത്തെ അതുപോലെ പോയാ പുള്ളറോട് പറയുമ്പോ പുള്ള പറഞ്ഞ് ന്യൂ ജനറേഷൻ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നല്ല ഉപ്പ പറയുന്നുണ്ട് നമ്മളെ എന്തെന്ന് ബറ്റ് കണ്ടിട്ട് വെള്ളം കുടിക്കണം മോനെ, വെള്ളം കുടിക്കണം ഒരു മത്തി കൊണ്ടിട്ട് വേണം മുറിച്ചിട്ട് ആറാക്ക് കൊടുക്കണമെങ്കിൽ ആ കാലം പോയില്ല.